വിശദമായ വാർത്തയിലേക്ക്. മൂവാറ്റുപുഴയിൽ ഹൈടെൻഷൻ ലൈനിന് താഴെയുള്ള വാഴകൃഷി ഒരു ദയയുമില്ലാതെ വെട്ടി നശിപ്പിച്ച KCB. കുലച്ചു നിന്ന വാഴകളാണ് ഒരറിയിപ്പുമില്ലാതെ വെട്ടി നശിപ്പിച്ചത്. തോമസ് എന്ന വാഴ കർഷകനുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്? എർത്തടിച്ചെന്ന് പറഞ്ഞത് അവര്. ഏതെങ്കിലും ഒരു വാഴയ്ക്ക് എന്തുവാണല്ലേ? ഒരു വാഴയ്ക്കാണ് അടിച്ചത്. അപ്പൊ അതിനുശേഷം ഇങ്ങനെ വെട്ടിയിടുകയാണെന്ന് പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തില്ല. നോട്ടീസ് ഒന്നും കിട്ടിയില്ല. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? സംഭവം അറിഞ്ഞത് ഇന്നലെ നമ്മൾ മിണിക്കാന്ന് ഇവിടെ വന്ന് പോയതാ. അവർ രണ്ടുമണി മൂന്നു മണി ആയപ്പോൾ വെട്ടിയെന്ന് പറഞ്ഞു. എത്രത്തോളം വാഴകൾ പോയിട്ടുണ്ട്? 406 വാഴകളുണ്ട്. ഇത് എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്? ഇത് സ്ഥിരമായിട്ട് കൃഷി ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലമാണ്. കാരണവന്മാരായിട്ട് ഇങ്ങനെ ഞാനും ആണെങ്കിൽ ഇപ്പം 50 വർഷത്തിൽ കൂടായി നമ്മൾ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് കാരണവന്മാരായിട്ട് തന്നെ കൃഷി ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പം ഏകദേശം കൊലക്കേറായ വാഴകളല്ലേ? കൊലച്ചു ആ അതാണ്ട് 200 വാഴ കൊലച്ചതാ. ബാക്കി ബാക്കി കൊള്ളു കൊലക്കാം. കുറച്ച് ഒന്ന് വിളഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വെട്ടി വിൽക്കാനുണ്ട്. പിന്നെ പോരെ, ഒരു മാസം വേണ്ടാത്തതുകൊണ്ട് ഒക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥൻ എന്നെ പറഞ്ഞു, അവര് ഒന്ന് പറഞ്ഞു നമ്മളിത് കൈ കണ്ടിച്ചാൽ ഞാനെ ഒന്ന് മുന്നറിയിപ്പ് വന്നാമതായിരുന്നോ, എന്നാ ചെയ്തേനെ. ന്യൂസ് 18 വാർത്ത നൽകിയ അരമണിക്കൂറിനകം വിഷയത്തിൽ ഇടപെട്ട് മന്ത്രിമാർ. വിഷയം ഗൌരവമുള്ളതാണെന്നും അറിയിപ്പില്ലാതെ വാഴകൾ വെട്ടിനിരത്തിയത് ന്യായീകരിക്കാനാവുന്നതല്ലെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഏത് കാലമായാലും ഇങ്ങനെ ഈ കാണിക്കുന്നത് കൃഷി നശിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. അതിനെ വേറെ ഒരു വാക്കുകൊണ്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല. ഹൈടെൻഷൻ ലൈനിന്റെ താഴെയാണെങ്കിൽ വാഴ കൃഷി നടത്തുമ്പോൾ തന്നെ അവർക്ക് അത് തടസ്സപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ് വേണ്ടത്. കുലച്ചു നിൽക്കുന്ന വാഴ വെട്ടി നശിപ്പിച്ചിട്ട് ഇത് ഇതിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിനോട് എന്തോ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പ്രശ്നമുണ്ടാവും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വകുപ്പ് അതിൻ്റെതായ നടപടി സ്വീകരിക്കേണ്ടതാണ്. അവിടെ കൃഷി നടക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല ഒരു വാഴ കുലയ്ക്കുന്നതും അത് വെട്ടാറാവുന്ന തരത്തിലേക്ക് എത്തുന്നതുമെല്ലാം ഈ അവസരത്തിലായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. വാഴ എത്രമാത്രം ഉയർന്നു വരും എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൃഷി തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു. അതിന് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവർക്ക് അവരുടെയൊക്കെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരാമായിരുന്നു. ഒരു കർഷകന്റെ അധ്വാനം അവന്റെ എല്ലാ അർത്ഥത്തിലും അവൻ അതിനകത്തേക്ക് മുടക്കിയ കാര്യമുണ്ട്. അതെല്ലാം ചെലവഴിച്ചിട്ട് അതിൽ നിന്നൊരു പ്രയത്നത്തിന്റെ ഫലം കൊയ്യാനിരിക്കുന്ന ഒരു അവസരത്തിൽ അത് മുച്ചൂടും നശിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. ഗൗരവതരമായി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ എന്നവണ്ണമുള്ള പരിശോധന നടത്തും. ആ കർഷകൻ അല്ല, ഒരു കർഷകനും ഇങ്ങനെ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഗൗരവ സംഭവം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും അന്വേഷണത്തിന് ട്രാൻസ്മിഷൻ ഡയറക്ടറെ നിയോഗിച്ചെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വളരെ ഗൗരവമായി തന്നെ അത് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കൃഷി വകുപ്പ് മന്ത്രി അതിൽ ഇടപെട്ടിട്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ രണ്ടും കൂടി അന്വേഷിച്ച് വേണ്ട നടപടി ഉണ്ടാവും. അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒരു വർഷം എന്താണെന്നാൽ ഈ ലൈനിൽ പൊട്ടുന്നു എന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഇതിന് അദ്ദേഹത്തിനോട് സംസാരിച്ച ശേഷമാണ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറോട് കൃത്യമായി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അന്വേഷണം വരുമല്ലോ, അപ്പൊ അത് രണ്ടും കൂടെ നോക്കിയിട്ട് എന്താ നടപടി വേണ്ടത് ചെയ്യും. കൃഷി താഴെ കൃഷി ചെയ്യാനുള്ള ഒരു അനുമതിയുണ്ട്, ലൈനിൽ മുട്ടാൻ പാടില്ല എന്ന് മാത്രമേ ഉണ്ടാവും. തീർച്ചയായിട്ടും അനീതിയാണ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദൻ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് അരമണിക്കൂറിനുള്ളിൽ തന്നെ രണ്ട് മന്ത്രിമാരും വിഷയത്തിൽ പ്രതികരിച്ചു. എന്തൊക്കെയാണ് നടപടികൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് കൃഷിമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ വലിയൊരു കാര്യം നമുക്കത് ചെയ്യാൻ സാധിച്ചു. മറ്റൊന്ന്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. മന്ത്രിമാർ ഇടപെട്ടെങ്കിലും എങ്ങനെയാണ് ഈ കർഷകന്റെയും കുടുംബത്തിന്റെയും മുന്നോട്ടുള്ള പോക്ക് തീരുമാനങ്ങൾ? തന്നെ പ്രധാനമായും ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു നടപടി തന്നെയാണ് KCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത്. ഈ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോലെ തന്നെ വലിയ നഷ്ടം, ഒരു നാശനഷ്ടം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കർഷകന് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഒരു മുന്നറിയിപ്പ് പോലും നൽകിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യം ഇത്തരത്തിലൊരു വാഴ ഇത്തരത്തിൽ ഈ 11 KV ലൈനിന്റെ ആ ലൈനിൽ തൊടുന്നു എന്നൊരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ, ആ ഉടമസ്ഥനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വാഴയുടെ ഇന അടക്കം വെട്ടിമാറ്റി അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് ഈ കർഷകനൊക്കെ പറയുന്നത്. പക്ഷേ എല്ലാ നടപടിക്രമങ്ങളും ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് ഈ കർഷകനൊക്കെ പറയുന്നത്. പക്ഷേ ആ ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് KCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ KCBയിലെ ഈ കരാർ തൊഴിലാളികൾ ഭാഗത്തു നിന്ന് ഒരു വലിയൊരു ക്രൂരത ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു 400,000 മേലെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ
സംശയമില്ല. പ്രധാനമായും ഈ ഓണം അടക്കം വരാനിരിക്കുന്നതാണ്. ഈ ഓണം വരുന്ന സമയത്താണ് കർഷകന് കുറച്ചെങ്കിലും ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കച്ചവട സമയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആ ഒരു സമയത്തിന് തൊട്ട് മുമ്പാണ് KCB ഉദ്യോഗസ്ഥരുടെ ഈ ഭാഗത്തു നിന്നൊരു വലിയൊരു നടപടി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രൂരമായൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മന്ത്രി അടക്കം, അല്ലെങ്കിൽ രണ്ട് മന്ത്രിമാരും, കൃഷിമന്ത്രിയും അതോടൊപ്പം തന്നെ വൈദ്യുതി മന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ രണ്ട് മന്ത്രിമാർ ഇടപെട്ടപ്പോൾ ഉണ്ടായ ഒരു പ്രതീക്ഷ എന്താണ്? നമുക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാണ്ട് നിൽക്കുമായിരുന്നു. കാരണം നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്തിട്ട് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണിത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത്. അപ്പോൾ രണ്ട് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന ആളുകളിൽ വേറെ കർഷകർക്ക് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കാരണം പ്രധാനമായും എത്ര സെന്റിലാണ് ഈ ഒരു കൃഷി അവരെ നശിപ്പിച്ചത്, എത്ര വാഴകളാണ്, അല്ലെങ്കിൽ അതൊക്കെ ആ ഒരു കണക്ക് കൃത്യമായ ഒരു നഷ്ടമൊക്കെ ഇപ്പോൾ കണക്കാക്കി വരുന്നുണ്ടോ? ഏകദേശം നമ്മൾ നഷ്ടം കണക്കാക്കി വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരേക്കറാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിരുന്നത്. അതിലൊരു അരേ ഏക്കർ 50 സെന്റോളം വാഴകളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം നമുക്ക് ഒരു 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. 4 ലക്ഷത്തിലധികം നഷ്ടം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മറ്റ് നാട്ടുകാരടക്കം ഇപ്പോൾ ഒരു ഒരു പിന്തുണ ഇപ്പോൾ നൽകുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിലൊരു സംഭവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പിന്തുണയ്ക്ക് എന്താണ് മറുപടി പറയുന്നത്? അല്ല, നമ്മുടെ ഇങ്ങനെ ഇപ്പം നമ്മുടെ ഏരിയയിൽ ഇങ്ങനെയുള്ള കേസുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കേസ് നാട്ടുകാരായാലും ഫേസ് ചെയ്യണത്. അപ്പോൾ കാരണം നമ്മൾ കൊല്ലങ്ങളായിട്ട് എല്ലാവരും തന്നെ ഈ ഏരിയയിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ആൾക്കാർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള അതിക്രമം ഉണ്ടാവുന്നത് കുറച്ചും കൂടെ ജാഗ്രത വേണം. അല്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള താല്പര്യം പോകും. നമ്മൾ ഒരു മിനിമം ഫണ്ട് ഇറക്കാണ്ട് നമുക്ക് ഇതിനകത്ത് കൃഷി ചെയ്യാൻ സാധിക്കില്ല. ആ ഫണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടിയാലാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തുടർന്ന് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ കൃഷിക്കും നമുക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഓരോ കർഷകനും കൃഷിയിലേക്ക് വരുള്ളൂ. ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ തുടർന്നുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൃഷിയിൽ നിന്ന് പിന്തിരിയാണ് ഉണ്ടാവുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്നും അവരെ പിന്തുണച്ചാൽ മാത്രമേ നല്ല ഒരു കാർഷിക സംസ്കാരം കേരളത്തിലുണ്ടാവും. ഇത്തരത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് പലരും തള്ളിക്കളയാം. പക്ഷേ ഒരിക്കലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. കാരണം ഇത്രയും വലിയൊരു നഷ്ടം ഒരു കർഷകൻ ഉണ്ടാകുമ്പോൾ അത് ഇനി കൃഷി ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറും. എന്തായാലും ഈ ഒരു അനീഷ് ഏട്ടൻ ഇപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ തോമസ് ഏട്ടനാണ് ഇവിടുത്തെ കർഷകൻ. ഇനിയും കൃഷി ചെയ്യുമോ? ഇനിയും കൃഷി ചെയ്യും. കൃഷി ചെയ്യാൻ ജീവിക്കാൻ പറ്റില്ലല്ലോ. കൃഷിയിലാണല്ലോ നമ്മുടെ കാര്യം പിടിച്ചിരിക്കണെ. ഈ മന്ത്രിമാരുടെ ഒരു പ്രതികരണം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയിലാണിരിക്കാൻ പറ്റില്ല. തന്നാ കിട്ടും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വേണ്ടാതിരിക്കും. ഇപ്പോൾ ന്യൂസ് 18 വാർത്ത വന്നതിന് ശേഷമാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റു മാധ്യമങ്ങളും വരുന്നുണ്ട്, മന്ത്രിമാരിടപെടുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു? എന്തെന്ന് ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം തോന്നുന്നുണ്ട്. തീർച്ചയായും വലിയൊരു നഷ്ടം സംഭവിച്ചുവെങ്കിലും പക്ഷേ ഈ രണ്ടുപേരെയും കൂടെ നമുക്ക് കാണേണ്ടിരിക്കുന്നു. കാരണം ഇവരാണ് ഈ ഒരു കൃഷി സ്ഥലത്തെ കൃഷി ഓഫീസറാണ് ഇവിടുത്തെ. ആ സാർ, എന്താ ഈ പുത്തുംകുറിശ്ശി കൃഷി ഓഫീസറാണ്. ഇത്തരത്തിലൊരു സംഭവം തൊട്ട് അപ്പറയാണ് കൃഷി. പക്ഷെ ഇതുപോലെ ഇവര് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം ഇത്രയും ഹൈറ്റില് ഒരിക്കലും വാഴ കയറില്ല. അപ്പോൾ ആ സൈഡിൽ ഒരു വാഴയുടെ ഒരു കേസിന് വേണ്ടി ഇത്രയും വാഴ വെട്ടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു വിഷയമുണ്ട്. കാരണം ഇത് നമുക്കിവിടുന്ന് ജസ്റ്റ് കാണാമല്ലോ, ഇത്രയും ഹൈറ്റിൽ ഒരിക്കലും വാഴ കയറില്ല. അതുകൊണ്ടാണ് എൻ്റെ തൊട്ടപ്പുറയാണ് എൻ്റെ സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോഴാണ് തോമസായിട്ടും പറഞ്ഞു മനോജെന്ന് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നു. അപ്പോൾ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി. അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം ഒരു നമ്മൾ ഒരു കൃഷി ഓഫീസർ എന്ന രീതിയിൽ ഈ തോമസേട്ടൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സഹായം ഇതും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ഇതുപോലത്തെ ഒരു അവസ്ഥ അന്ന് ഇവർ ജസ്റ്റ് ഒന്ന് ഇവരോട് പറഞ്ഞു ചേർന്നു. ഏതാ KCB പറയുവാണ്, അതായത് ഇന്ന സ്ഥലത്ത് ഇത്ര ഹൈറ്റ്. കാരണം ഇത്ര ഹൈറ്റിലൊന്നും വാഴ ഒരിക്കലും, വേറെ തെങ്ങ് റബ്ബറൊക്കെ ആണെങ്കിൽ ശരിയാണ്, പക്ഷേ ഈ വാഴ ഒരിക്കലും ഇത്ര ഹൈറ്റിൽ പോരില്ല. എന്തുകൊണ്ട് വെട്ടിയെന്നുള്ള കാര്യം അവരെ കുറിച്ച് അന്വേഷിക്കണം. അത് തീർച്ചയായും ഈ നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൂരമായ ഒരു നടപടി KCയുടെ ഭാഗത്തുണ്ടായത്, കാര്യം അത് അന്വേഷിക്കുക എന്ന് വേണം. എന്തായാലും വലിയൊരു നഷ്ടമാണ് കർഷകനുണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രിമാരടക്കം ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇടപെട്ടു എന്ന് തന്നെ ഒരു ശുഭ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും ആ ഒരു കർഷകന് വേണ്ട ഒരു നഷ്ടപരിഹാരമെങ്കിലും ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി.